ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വെർമിസിൽ ബനാന ഗീറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വെർമിസിൽ പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കശുവണ്ടി, അതുപോലെ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് ഉണക്ക മുന്തിരിയില്ലേ, അതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഒക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ടിട്ട് വന്ന് റെഡിയായപ്പോൾ ഞാൻ അതിലോട്ട് ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ടത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട് ഇത്. ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇത് ഏകദേശം ഒരു മിനിറ്റ് വറുത്തെടുത്താൽ മതി നമുക്ക്. അപ്പോൾ അതൊരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാനിവിടെ കോരിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതേ പാനിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതാക്കി പൊടിച്ചിട്ടുള്ള വെർമിസെല്ലാണ് കേട്ടത്. അത് ഞാൻ ഒരു കപ്പാണ് ഇവിടെ ചേർത്തിട്ട് കൊടുക്കുന്നത്. അത് ഓൾറെഡി വറുത്തിട്ടുള്ള വെർമിസെല്ലാണ്, എങ്കിൽ പോലും ഞാൻ ആ നെയ്യിലൊന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ആ നെയ്യൊക്കെ ഇന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ റോസ്റ്റ് ചെയ്യാത്ത വെർമിസിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം തന്നെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതിവിടെ ഏകദേശം ആയപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് സാധാ ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമല്ല, ചെറുതായിട്ട് ചൂടായിട്ടുള്ള ഒരു വെള്ളം. നമ്മൾ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ആ ഒരു നമ്മുടെ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ചുവ ഉണ്ടാവും, അത് പാടില്ല. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ആ വെള്ളം ഇതിൽ കിടന്നിട്ട് ഒന്ന് വറ്റിയിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ വെർമിസിലൊന്ന് ചെറുതായിട്ട് വെന്തിട്ട് വരുള്ളൂ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ തന്നെ ഇത് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം. അപ്പോൾ 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ എല്ലാതും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരണം നമുക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക്മെയ്ഡാണ് ചേർത്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു ടിന്നിൻ്റെ ആദ്യ ഭാഗമാണ് ചേർത്തെടുക്കുന്നത്. ഏകദേശം ഒരു 150 ml മിൽക്ക്മെയ്ഡാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി മിൽക്ക്മെയ്ഡ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിവിടെ ഏകദേശം ഒക്കെ ചെറുതായിട്ടൊക്കെ തിളച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബനാന വെർമിസിൽ ഗീർ ആയതുകൊണ്ട് നമ്മൾ ബനാനയും കൂടി ചേർത്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഇത് നന്നായിട്ട് വെന്തിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ നെയ്യിലിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബനാന, കിസ്മിസ്, കാഷ്യു, ബദാമിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ഇത് ഇനി ഇതിൽ കിടന്നിട്ട് കൂടുതൽ സമയമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന വെർമിസിൽ ഗീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.